കൊടുക്കുന്നുണ്ട്. നമ്മൾ ലോക്കൽസിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വിത്ത്, നടീൽ വസ്തുക്കൾ, ജൈവ കീടരോഗ നിയന്ത്രണ ഉപാധികൾ, മൺകലങ്ങൾ, ചട്ടികൾ, അതൊക്കെ നിർമ്മിക്കുന്ന യൂണിറ്റ് ഉണ്ട്. വീട്ടിലുണക്കുന്നതിന് കാലം, അതായത് സ്പീഡായിട്ട് മൂന്നാല് ദിവസം എടുക്കുന്നത്, ഇത് ഒരു ദിവസം. അതിലൊരു ബൈ പ്രോഡക്റ്റ് ഉണ്ട്, ഈ ജൈവി ചോറ്. ആധുനിക സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുന്ന ദൗത്യമാണ്. ഇത് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്, ഫ്രാൻസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ കയർ നിർമ്മാണ യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മൺകലങ്ങൾ, ചട്ടികൾ, അതൊക്കെ നിർമ്മിക്കുന്ന യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഹെഡ് സാറാണ് അപ്പുകുട്ടൻ സാർ. സാർ, അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാമോ? ഓ, ഞാൻ നമ്മുടെ മിത്രനികേതൻ റൂറൽ ടെക്നോളജി സെൻ്ററാണിത്. റൂറൽ ടെക്നോളജി സെൻ്റർ, ആർ ടി സി എന്ന് പറയുന്നത് ഷോർട്ട് ഫോം. അപ്പോൾ ഈ ഇതിൽ നമ്മുടെ പോട്ടറി സെക്ഷൻ, കയർ സെക്ഷൻ, കയർ സെക്ഷൻ, കാർപ്പൻട്രി സെക്ഷൻ, മെറ്റൽ ഫാബ്രിക്കേഷൻ, വെൽഡിംഗ്, മെഷീൻ വർക്ക്, കൃഷിഭവൻ, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കൃഷിഭവൻ, 2000 ചെടിച്ചട്ടികൾ, ചെടിച്ചട്ടികൾ ഓർഡർ തന്നിട്ടുണ്ട്. പിന്നെ കയർ സെക്ഷനിൽ തൊണ്ട് തല്ലി ചകിരി എടുത്തിട്ട് തൊണ്ട് തല്ലുന്നത് മെഷീൻ വെച്ചിട്ടുണ്ട്. മെഷീനുണ്ട്, ഒരു 10 SP മോട്ടർ ഡ്രൈവ് ചെയ്യുന്ന ഒരു മെഷീനുണ്ട്. ചകിരി ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ കൈകൊണ്ട് തിരിച്ചിട്ടാണ്, ഇപ്പൊ അത് ഫുള്ള് മെഷീനിലാണ് കയറുണ്ടാക്കുന്നത്. ആ കയർ ഇവിടെ നമ്മുടെ സെക്ഷനിൽ കൊണ്ടുവന്നിട്ടാണ് കയർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകര പാറശാല ഭാഗത്തു നിന്ന് നമുക്ക് ഇറക്കി തരുന്നതാണ്. ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഒരു 2.5 ഗുഡ്സ് ആട്ടോയേ വരുള്ളൂ, പക്ഷെ 30,000 അവർ വാങ്ങിക്കും. അതുകൊണ്ടാണ് ഈ വില കൂടുതൽ. അപ്പൊ ആ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിന് മണലും കൂടെ മിക്സ് ചെയ്ത് മെല്ലിൽ അരയ്ക്കും. 3 തവണ ഇത് അരച്ച് പൾപ്പാക്കി എടുക്കും ക്ലേ. ആ പൾപ്പിലാണ് ഇവിടെ ചട്ടികളും കലങ്ങളും എല്ലാ പോട്ടറി ഐറ്റംസും ചെയ്യുന്ന ആ പൾപ്പ്. സൺ ഷെയ്ഡിൽ ഉണക്കിയെടുക്കും. വെയിലത്ത് അപ്പോ സൺ ഷെയ്ഡിൽ ഉണക്കിയെടുത്തിട്ട് ഈ വലിയ ഇതനുസരിച്ച് ടൈം കൂടുതൽ എടുക്കും അല്ലെങ്കിൽ ചെറിയ ഡ്യൂറേഷനിൽ ഉണങ്ങി കിട്ടും. അതിന് നമുക്ക് ഇവിടെ പ്രത്യേക തരം ചൂളയുണ്ട്, ആ ഫർണസ്. ഫർണസിൽ ഏതാണ്ട് അവർ പറയുന്ന റൗണ്ട് അബൌട്ട് 900 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ചൂടാക്കി 18 hours ചൂടാക്കും. 18 മണിക്കൂർ അത് കഴിയുമ്പോൾ അടച്ചിട്ടിട്ട് 3-4 ദിവസം കഴിയുമ്പോൾ അത് പൊളിച്ച് റെഡി ഫോർ റെഡിയായി. ഫർണസില് ഇത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ഈ സൂക്ഷിച്ച് പിടിക്കണം. വെള്ളം വീണ് കഴിഞ്ഞാൽ അത് അങ്ങ് അലിഞ്ഞു പോകും, അങ്ങനത്തെ കണ്ടീഷനാണ്. അപ്പൊ അത് മുഴുവൻ ഈ ചുള്ളയിൽ ചുട്ടെടുക്കുമ്പോൾ മാത്രമേ ഇതിന് ഈ ബലം കിട്ടുന്നുള്ളൂ. ഇനിയുള്ളത് കയർ സെക്ഷനിലാണ്. അത് നമുക്ക് തൊണ്ട് നമ്മളെ ലോക്കൽസിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. ലോക്കൽസിൽ കിട്ടാൻ പ്രയാസമാണ് ദുർലഭമാണ് സാധനം. കാരണം ഈ ഇതെങ്ങനെ അസുഖങ്ങളൊക്കെ വന്നതോടെ കേരളത്തിൽ പൊതുവെയും ഈ നാളികേരം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കിട്ടുന്നത് കുറേശ്ശെ നമ്മൾ കളക്ട് ചെയ്യും. തികയാതെ വരികയാണ് ഇതുപോലെ ഓർഡർ കിട്ടുമ്പോൾ തികയാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ ചകിരിയായിട്ട് നമ്മൾ പോയി എടുക്കാം. വണ്ടി പോയി അവിടുന്ന് എടുത്തോണ്ട് പർച്ചേസ് ചെയ്ത് വരും. അങ്ങനെ ഇവിടെ ചെയ്യുന്നുണ്ട്. അല്ലാതെ നമുക്കിപ്പം സഫിഷ്യന്റ് തൊണ്ട് അവൈലബിൾ അല്ല. എന്നിട്ട് ആ തൊണ്ട് നമ്മുടെ ആ മില്ലിൽ ഒരു അതുപോലെ ഈ പക് മില്ലിന് 15 SP മോട്ടറാണ് ഡ്രൈവ് ചെയ്യുന്നത്. മെക്കാനിക്കൽ പവർ കൂടുതൽ വേണം. ഇത് 7.5 SP മതി. 7.5 SP മോട്ടറാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫൈബർ ഉപയോഗിച്ചിട്ട് ആ ഡി ഫൈബറിങ് മെഷീനാണ് അവിടെ ഉള്ളത്. അതിൽ നിന്ന് കിട്ടുന്ന ഫൈബർ ഉപയോഗിച്ച് നമ്മൾ കയറുണ്ടാക്കുന്നു. ആ കയർ ഉപയോഗിച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതിലൊരു ബൈ പ്രോഡക്റ്റ് ഉണ്ട്, ഈ ചകിരി ചോറ്. ഈ ചകിരി ചോറ് വേറെ അതിനെ അരിച്ചെടുത്തിട്ട് ആ ചകിരി ചോറ് കൊണ്ടാണ് നമ്മള് ഈ കാണുന്ന കയർപ്പുത്ത് കമ്പോസ്റ്റ്. ഒരു കാര്യം വേസ്റ്റ് ആയി പോകുന്നില്ല, എല്ലാം ഉപയോഗപ്രദമാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ വേസ്റ്റ് ആയിട്ടൊന്നും വരുന്നില്ല.
നമ്മുടെ ചീന വല വലിക്കുന്ന വിഞ്ച് കായലോരങ്ങളിൽ വെച്ചിരിക്കുന്നത്, അത് ആറേട്ട് ആളുകളെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു വിഞ്ചുണ്ടാക്കി വെച്ചിരുന്ന ഒരാള് ഓപ്പറേറ്റ് ചെയ്യാൻ കയ്യിലൊരു സ്വിച്ച് അതിന്റെ ആവശ്യമുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ അതുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മളിവിടെ സ്പെയ്ഡ്, ചെറിയ ചെറിയ കൊച്ച് ഗാർഡൻ മമ്മട്ടി, മമ്മട്ടി അത് മമ്മട്ടിയിൽ ഫോർക്കൂട വെച്ചുള്ളത്, മമ്മട്ടി വിത്ത് ഫോർക്ക്, അങ്ങനെ പലതരം വെറൈറ്റീസ് ഉണ്ടാക്കുന്നു. അപ്പൊ കയറെല്ലാം നിർമ്മിച്ച ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് അത് പല പ്രോഡക്ട്സ് ആക്കി മാറ്റുന്നു അല്ലേ. നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാലോ. കാണാൻ പറ്റും. ഞങ്ങൾ ഇത് കിടനാട് എന്നൊരു ഊഞ്ഞാലാണ്. ഊഞ്ഞാലാണ് കിടനാട് എന്ന ഊഞ്ഞാല്. ഓക്കെ, കൊച്ചു കുട്ടികൾക്കുള്ള. അതെ, ഇത് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഫ്രാൻസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഫ്രാൻസിലോട്ട്? ഫ്രാൻസിലേക്ക്. ഓക്കെ ഓക്കെ. എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതൊരു ഗാർഡൻ സ്റ്റൂൾ ആണ്. മുറ്റത്തൊക്കെ ഇട്ട് ഇരിക്കാനൊക്കെ പറ്റിയ ഇരിക്കാൻ പറ്റുന്ന ഇത് ഞങ്ങൾ. എത്ര എത്ര വെയിറ്റ് താങ്ങുമായിരിക്കും? അതിന്റെ ഒരു പ്രത്യേക ഒരു ചുറ്റാണ്. അതിനകത്ത് ആ ചുറ്റിൽ അങ്ങനെ വരാ ഡിസൈൻ വരുന്നതാണ്. നമ്മൾ ആകെ ഒരു ലെയർ കൊണ്ടാണ് ഇങ്ങനെ ചുറ്റുന്നത്. പക്ഷെ ആ ഒരു തടി എന്താണ്? തടി അക്കേഷ്യയുടെ തടിയാണ്. അപ്പൊ സ്ട്രോങ് ആണല്ലേ. ഇത് ഒരു ഊഞ്ഞാലിന്റെ ഇത് ഞാനിരുന്ന പൊട്ടി പോകും. ഇല്ല, പൊട്ടില്ല. അത്ര സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണ്. ഇത് പല അളവിലും പല കളറിലും പല ഡിസൈനിലും ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കേ ഓക്കേ. സാധാരണ ഇപ്പോൾ എല്ലാ വീടുകളിലും തുണി കിടക്കൂലേ, തുണിയുടെ ചവിട്ടത്തേ കിടക്കുന്ന. പക്ഷേ ഇതൊരു അതേ മൊസൈക്ക് ഒക്കെ ഉള്ള, മൊസൈക്കും മാർബിളൊക്കെ ഇടുന്ന സ്ഥലത്ത് ചിലത് ഇത് ഉപയോഗിക്കുന്നില്ല. എന്നാലും വീണ്ടും ഈ തുണി ഉപയോഗിക്കുന്നൊരു വീടിന് കയർ തിരക്കി വരുന്നുണ്ട്. ഡിമാൻഡ് കൂടുന്നുണ്ട്. ജൂട്ടി ഉപയോഗിച്ച് ചെയ്യുന്ന ബാഗുകളാണ് ഇതെല്ലാം. ഞങ്ങൾക്ക് എക്സ്പോർട്ടിങ്ങുള്ളതാണ്. എക്സ്പോർട്ടിങ്ങിനുള്ളതാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊന്നും കൊടുത്തിട്ടില്ല? ആമസോൺ. ആമസോണിലുണ്ട്. ആമസോണിലുണ്ട്. ഞങ്ങൾക്ക് ഇന്നലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആമസോണിൽ ഇന്നലെ ഒരു ഓഫർ വന്നു. ഓഫർ വന്നു. ഒരു മാറ്റ്. മാറ്റ് അല്ലേ? ഇവിടെ ഇവിടെ ചെയ്തതാണല്ലേ? ഇവിടെ ചെയ്ത മാറ്റ്. ഓ ചേട്ടാ, ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയ സാധനങ്ങളല്ലേ? മോട്ടറൈസ്ഡ് വിഞ്ച്, ചൈനീസ് ഫിഷിംഗ് നെറ്റ്. അതായത് നമുക്ക് ഫിഷ് ഒക്കെ ഏറ്റവും കൂടുതൽ എളുപ്പത്തിന് ഒരാൾക്ക് തന്നെ കൺട്രോൾ ചെയ്ത് പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയുള്ള മെഷീനാണ്. അപ്പൊ 4-5 എഫേർട്ട് ഉണ്ട് അവർ വലിച്ചെടുക്കുന്നതാണ്. അതിൽ അവരുടെ എഫേർട്ട് കുറയ്ക്കാൻ വേണ്ടി ഒരാൾക്ക് തന്നെ കൺട്രോൾ ചെയ്ത് ചെയ്യാം. സൈലന്റ് നീഡ് ഉടപ്പുഴയൊക്കെ വരുമ്പോൾ, പണ്ട് വാഴയൊക്കെ വരുമ്പോൾ ഒരു ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു ഇഞ്ചക്ട് എളുപ്പത്തിനുള്ള സാധനമാണ്. നേഴ്സറികളില് ഇപ്പോ നമുക്ക് വീട്ടിൽ രണ്ട് മൂന്ന് കവറിൽ എന്തെങ്കിലും ചിരട്ട കൊണ്ട് വേണം. പക്ഷെ നേഴ്സറികളിൽ അങ്ങനെ പറ്റില്ല. അപ്പോൾ അവര് 100-400 കവർ ഡെയിലി പാക്ക് ചെയ്ത് സാധനം വെക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എളുപ്പമാകാൻ വേണ്ടി ഒരു ഹാൻഡ് ടൂൾ അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ജാക്ക് ഫ്രൂട്ട് കട്ടർ. ജാക്ക് ഫ്രൂട്ട്, ചക്ക. ചക്ക ഇപ്പൊ നമുക്ക് യൂണിറ്റുകളുണ്ട്, കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. അവർക്ക് 500-600 ചക്ക സുഖമായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി മെഷീൻ. ചെറിയ മെഷീൻ ആണ്. അവർ പാട്ടത്തിന് എടുക്കുന്നവർക്ക് എളുപ്പം നെല്ല് പാറ്റിയെടുക്കാനുള്ള ഒരു ചെറിയൊരു മെഷീനാണ്. ഇതെന്തായിരുന്നു സംഭവം? സോളാർ ഡ്രയർ എന്ന് പറയും. സോളാർ ഡ്രയർ നമ്മളെ സൂര്യപ്രകാശത്തിൽ സാധനങ്ങൾ, അതായത് ഫ്രൂട്ട്സ്, മലക്കറി, മീന്, അല്ല ഇറച്ചി, എന്ത് ഐറ്റംസ്, മച്ചിനി, ചക്ക, എന്ത് ഐറ്റംസിലും ഇതില് നമ്മളെ വീട്ടിലുണക്കുന്നതിന് കാലം, അതായത് സ്പീഡായിട്ട് 3-4 ദിവസം എടുക്കുന്നത് ഇത് ഒരു ഒന്നൊന്നര ദിവസം കൊണ്ട്. ഇതിനകത്ത് വെച്ച് ഈ ട്രേ ഉണ്ട്, ഈ ട്രേ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ട്രേ വരച്ച് ഇട്ട് ഉണക്കിയിട്ടുണ്ട്. ഇത് മോയ്സ്ചറൈസ് ചെയ്യാൻ സാധനങ്ങളെല്ലാം ഈ ചിമ്മിനി വഴി നമ്മളെ സാധാ വീട്ടിൽ പുകയില അടുപ്പിന്റെ അതേ ഒരു ചിമ്മിനി വഴി പുറത്തു അത്ര ഒരു മോഡലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് പോയിട്ട് ഇതിനൊരു കോസ്റ്റ് വരുന്നത് ഒരു ട്രേ വരുന്നത് 16,000 രൂപ. അതായത് ഒരു മീറ്ററിന്റെ സ്ക്വയർ വരുന്നതാണ്. ഒരു ട്രേ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ആണ്. ആ ഒരു മീറ്ററിന്റെ ഒരു ഇത് ഡബിളിന്റെ ആണ്. രണ്ടെണ്ണം. ഇത് ഇതിന് സിംഗിൾ ഉണ്ട്. ഇതിന് കോസ്റ്റ് വരുന്നത് 16,000 രൂപ. ഡബിൾ ഉണ്ട് ഇതിൽ. ഇത് ഈ മോഡൽ 26,000 രൂപ. ഇതിന്റെ 4 വരുന്നുണ്ട്. അത് 40,000 രൂപ അടുപ്പിച്ച്. മാം നമസ്കാരം. നമസ്കാരം. മാം ഈ KVK എന്നാൽ എന്താണ്? KVK പേര് സൂചിപ്പിക്കുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കൃഷി വിഖ്യാൻ കേന്ദ്ര, അതായത് കാർഷിക മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുന്ന ദൗത്യമാണ് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ കൃഷി KVK-കൾക്കുള്ളത്. ഇത് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഫണ്ടിങ്ങോടുകൂടിയാണ് KVK-കൾ പ്രവർത്തിക്കുന്നത്. അതേസമയം തന്നെ ഇത് മിത്രനികേതൻ എന്ന സന്നദ്ധ സംഘടനയാണ് ഈ KVK ഹോസ്റ്റ് ചെയ്യുന്നത്.
ഇപ്പൊ നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷിക മേഖലയിലെ സാങ്കേതിക വിദ്യകൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് നമ്മൾ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് ഇവിടെ നടത്തി വരുന്നത്. പ്രധാനമായിട്ടുമുള്ളത് പരിശീലനങ്ങൾ കർഷകർക്കും അതുപോലെ കാർഷിക മേഖലയിലെ ചെറുപ്പക്കാർക്കും വേണ്ടിയുള്ള പരിശീലനങ്ങൾ KVK നടത്തുന്നുണ്ട്. ഇതിൽ രണ്ട് തരത്തിലുള്ള പരിശീലനങ്ങളുണ്ട്. ഓൺ ക്യാമ്പസ് പ്രോഗ്രാംസ് ഉണ്ട്, അതായത് KVK ക്യാമ്പസിൽ നടക്കുന്ന പരിശീലനങ്ങളുണ്ട്. അതുപോലെ ഓഫ് ക്യാമ്പസ് പ്രോഗ്രാംസ് ഉണ്ട്, അതായത് KVK പുറത്ത് പല പഞ്ചായത്തുകളിലായിട്ട് കർഷകർക്കും അതുപോലെ കാർഷിക മേഖലയിലെ ചെറുപ്പക്കാർക്കും ഒക്കെ വേണ്ടി നടത്തുന്ന പരിശീലനങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഓൺ ക്യാമ്പസ് ട്രെയിനിങ്സും അതുപോലെ ഓഫ് ക്യാമ്പസ് ട്രെയിനിങ്സും നടത്താറുണ്ട്. ഫീൽഡിൽ അവർക്ക് അത് അഡോപ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. ഈ പ്രോഗ്രാമിനെയാണ് നമ്മൾ ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാൻഡേറ്റഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓൺ ഫാം ടെസ്റ്റിംഗ് അല്ലെങ്കിൽ കൃഷിയുടെ പരീക്ഷണങ്ങളാണ്. ഇപ്പോൾ കാർഷിക മേഖലയിലെ ടെക്നോളജികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് നമുക്ക് എല്ലായിടത്തും യൂണിഫോമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം മണ്ണും കാലാവസ്ഥയും വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഈ സാങ്കേതിക വിദ്യകൾ നമ്മുടെ കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമാണോ എന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കർഷകരുടെ കൃഷിയിടങ്ങളിൽ പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമാണോ എന്ന് പരീക്ഷിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഓൺ ഫാം ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ മൂന്ന് പ്രോഗ്രാംസ് ആണ് പ്രധാനപ്പെട്ട മാൻഡേറ്റഡ് ആക്ടിവിറ്റീസ്, അതായത് ട്രെയിനിങ്സ്, ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷൻസ്, അത് കൂടാതെ ഓൺ ഫാം ടെസ്റ്റിംഗ്. ഇത് കൂടാതെ ധാരാളം വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ, അതായത് എക്സ്റ്റെൻഷൻ ആക്ടിവിറ്റീസ് KVK നടത്താറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ സെമിനാർസ്, വർക്ക്ഷോപ്സ്, അതുപോലെ കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടികൾ, എക്സിബിഷൻസ്, പിന്നെ ധാരാളം കാർഷിക പ്രസിദ്ധീകരണങ്ങൾ KVK ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. റേഡിയോ ടോക്സ്, അതുപോലെ ടെലിവിഷനിൽ കൂടിയുള്ള പ്രോഗ്രാംസ്, പിന്നെ അങ്ങനെയുള്ള ധാരാളം വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങൾ, കർഷകർക്ക് വേണ്ടിയുള്ള ഡയഗ്നോസ്റ്റിക് വിസിറ്റ്സ്, അവരുടെ കൃഷിയിടങ്ങളിലെ പ്രശ്നങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൃഷിയിട സന്ദർശനങ്ങൾ, അങ്ങനെ ധാരാളം എക്സ്റ്റെൻഷൻ ആക്ടിവിറ്റീസ് KVK നടത്തുന്നുണ്ട്. ഇത് കൂടാതെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വിത്ത്, നടീൽ വസ്തുക്കൾ, ജൈവ കീട രോഗ നിയന്ത്രണ ഉപാധികൾ മുതലായവയെല്ലാം വളരെ മിതമായിട്ടുള്ള നിരക്കിൽ അവയുടെ ക്വാളിറ്റി എൻഷുർ ചെയ്ത് KVK നിന്നും ഉൽപ്പാദിപ്പിച്ച് ലഭ്യമാക്കാറുണ്ട്. അപ്പം ഒരു വളരെ ബ്രീഫായിട്ട് പറഞ്ഞാൽ ഇതാണ് KVK പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്.